സീരിയലിൽ വരുമ്പോ ശരിക്കും നമ്മുടെ വീട്ടിലൊരു കുട്ടി അല്ലെ, അങ്ങനത്തെ ഒരു ഇത് നന്നായിട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ടാവും. സൂര്യ അങ്ങനെ ആരെങ്കിലും വിളിക്കാറുണ്ടോ? എല്ലാരും സൂര്യ എന്ന് വിളിക്കാറുള്ളു, സൂര്യ കൈമള് കുട്ടി അങ്ങനെയൊക്കെ വിളിക്കാറുള്ളു, സൂര്യ മോളെ എവിടെ പോയാലും. അത് ഭയങ്കര ഒരു സ്നേഹമാണ്. ഇപ്പൊ ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ആരെങ്കിലും സ്നേഹം കൊണ്ടുവരാറുണ്ടോ? ഇഷ്ടം പോലെ ആൾക്കാർ, ആരെങ്കിലും ഇഷ്ടം പോലെ, എന്റെ ദൈവമേ, ഒരുപാട് പേര് വരാറുണ്ട് വന്ന് കെട്ടിപ്പിടിക്കുക ചെയ്യുന്നത്. അത് നമുക്ക് ഭയങ്കര ഇതാണ്. കാരണം അമ്മച്ചിമാർക്ക് വന്നിട്ട് അറിയാലോ, നമ്മൾ സീരിയൽസിൽ ഇത് അമ്മമാർക്കാണ്, നമ്മളായിട്ട് കുറെ അറ്റാച്ച്മെന്റ് ആവുന്നുണ്ട്. അപ്പൊ ഞാനൊരു കല്യാണത്തിന് പോയത് എന്റെ കാറ് തടഞ്ഞു നിർത്തിയിട്ട് എന്നെ വെളിയിലേക്ക് ഇറക്കി എല്ലാരും ഓടി വന്നിട്ട് സുരമുള 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 കാണാൻ വന്നു എന്ന് പറഞ്ഞിട്ട് അവര് തന്നെ എന്നെ കാറിൽ നിന്ന് പുറത്തിറക്കി. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവർ വിചാരിച്ചാൽ നമുക്ക് ഇറിറ്റേറ്റ് ആവുന്നു, പക്ഷെ ഞാൻ അവിടെ നിന്ന് ഞാൻ അരമണിക്കൂറോളം അവിടെ നിന്ന് സംസാരിച്ചിട്ടാ പോയത് എല്ലാവരുമായിട്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു തമിഴിലും ചെയ്യുന്നുണ്ട് അല്ലേ? അയ്യോ, അവിടെ ഈ പറഞ്ഞത് കണക്ക് തന്നെ. ഇപ്പം തമിഴ് മക്കളെന്ന് വെച്ചാല് ഭയങ്കര സ്നേഹം അവർക്ക് പിന്നെ നമ്മള്. എന്റെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഒരു അമ്മ അമ്മയാണ് ഞാൻ അവിടെ, ഒരു അമ്മ ക്യാരക്ടറാണ് ചെയ്യുന്നത്. എനിക്കൊരു കുട്ടിയുണ്ട് 6 വയസ്സുള്ള. അപ്പം ആ സ്ത്രീയുടെ സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ, അപ്പം എന്റെ സീരിയലിൽ ഒരു ചെല്ലമ്മ, ഓരോ വീട്ടിലും ചെല്ലമ്മ എന്നൊരു ക്യാരക്ടർ ഉണ്ട്, ഒരു അമ്മയുടെ സ്ട്രഗിൾ ഉണ്ട് ഓരോ വീട്ടിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്ന് വെച്ചാല് ഈ അവർക്ക് എല്ലാവർക്കും ഞാൻ പോകുമ്പോൾ ചെല്ലമ്മ ചെല്ലമ്മ അവിടെ ചെല്ലമ്മ അത് ഇവിടെ സൂര്യ സൂര്യ കേളാതെ അവിടെ അങ്ങനെ ഒരു സ്നേഹം ഭയങ്കര. അത് എന്തോ ദൈവം തന്ന ഭാഗ്യമായിട്ട് രണ്ടും കഴിയുന്നു അവിടെ ഇവിടെ. എങ്ങനെയാണ് ഇവിടെ ഒരു സ്റ്റുഡന്റ് അവിടെ ഒരു അമ്മ? സത്യമായിട്ട് അറിയില്ല, എല്ലാരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു, അത് ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഇവിടെ നമ്മള് ആ തുടക്കം തൊട്ട് സൂര്യകൈമൽ എന്നൊരു ഇതില് ചെയ്ത് വന്ന് ക്യാരക്ടർ അറിയാം. എനിക്ക് ഞാനുമായിട്ട് കുറെ റിലേറ്റബിൾ ആണ് സൂര്യ കൈമള്. എനിക്ക് പല കാര്യങ്ങളും, എനിക്ക് ഞാൻ ചില ഡയലോഗ്സ് ആണെങ്കിൽ എനിക്ക് പറയണം എന്ന് തോന്നുന്നത്, റിയൽ ലൈഫിൽ പറയണമെന്ന് തോന്നുന്നത്, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. മറ്റേത് എന്താന്ന് വെച്ചാല് ഞാൻ കണ്ട ഒരുപാട് മുഖങ്ങളാണ്, ഞാൻ കണ്ട ഒരുപാട് വ്യക്തികളാണ്, ഒരുപാട് പേരുടെ ജീവിതമാണ് അത്. എനിക്ക് ഇപ്പോഴും ഒരു ചൈൽഡിഷ് ആയിട്ട് എല്ലാം സംസാരിച്ചൊക്കെ നടക്കുന്ന പോലെയാ തോന്നുന്നത് അല്ലേ? അങ്ങനെയല്ലേ? എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ കുറെ കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതിപ്പോ നമ്മൾ എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ലെങ്കിലും ആളുകള് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാന്നുള്ളത് മനുഷ്യരുടെ ഒരു സ്വഭാവമാണ്. അതിപ്പോ നമ്മള് തെറ്റ് ചെയ്യണമെന്നില്ല, ശരി ചെയ്യണമെന്നില്ല. ഇനി ശരി ചെയ്താൽ അതില് എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് കുറെ ആൾക്കാരുണ്ട്. ഇനി തെറ്റ് ചെയ്താല് അതിലും എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ആളുകളുടെ ഓരോ മനോവികാരമാണ്. ചിലപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ, മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും മോശം പറയുമ്പോൾ അതിലവർക്ക് മെന്റലി സന്തോഷം ഉണ്ടാവാം, അല്ലെങ്കിൽ അവരെ മോശം പറഞ്ഞിട്ട് ഞാൻ നല്ലവനാണെന്ന് തെളിയിക്കാനായിരിക്കാം ശ്രമിക്കുന്നത്. അതൊക്കെ ഓരോ ആൾക്കാരുടെ സ്വഭാവമാണ്, അതിനൊന്നും മാറ്റാൻ പറ്റില്ല. അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നോട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാര് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ എനിക്ക് ഫീൽ ആവും, അല്ലാതെ വഴി കൂടെ പോകുന്നവർ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് വെച്ചിട്ട് ഫീൽ ആവുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏഷ്യാനെറ്റിൽ തന്നെ ഒരു പ്രോഗ്രാം വന്നിരുന്നു, അതിന്റെ സത്യം എന്താന്ന് എനിക്കും അറിയില്ല. മറ്റേ രമ്യ ചേച്ചിയുടെ അടുത്ത് ഉപ്പെടുത്തറിയേ, അത് ശരിക്കും പറഞ്ഞ ഷോ ഷോ അങ്ങനെയാണ്. അത് തമിഴിലുള്ള ഒരു ഷോയാണ്, അത് ചിലപ്പോ മലയാളീസിന് അത് പുതുമയായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ ഷോയുടെ ഒരു പാറ്റേൺ ആർക്കും അറിയില്ല. അതങ്ങനെയാണ്, നമ്മള് മറ്റുള്ളവരായിട്ട് അടി ഉണ്ടാക്കണം ഇടി ഉണ്ടാക്കണം അങ്ങനത്തെ ഒരു ഷോയാണ് അത്. ചിലപ്പോ അത് ഉടഞ്ഞു വരുന്നുണ്ടാവും, അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും ആ ഷോ.